പി വി സത്യേട്ടൻ ഇന്നലെ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. സഖാവ് ടൗൺ ലോക്കൽ സെക്രട്ടറിയാണ്. നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് നിശബ്ദമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് സത്യ. ഒരാളോടും ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാറില്ല സാധാരണയായിട്ട്. എന്താണ് എന്നുള്ളത് അറിയില്ല ഇതിന് കാരണം. ഇന്നലെ ക്ഷേത്രത്തിൽ പോയി, കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയി, കുടുംബം അവിടെ നിന്നു. ഇദ്ദേഹത്തിന് ഉറക്കൊഴിയാനുള്ള പ്രയാസമുണ്ട്, അസുഖമായത് കുറച്ചായിട്ടിപ്പോൾ. അതുകൊണ്ട് തന്നെയായിരിക്കാം കുറച്ച് നേരത്തെ വീട്ടിലേക്ക് പോരുന്ന വഴിക്കാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കാർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹത്തിനൊരു വ്യക്തിവൈരാഗ്യം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം. ആരെന്ത് പറഞ്ഞാലും അത് കക്ഷി രാഷ്ട്രീയം പോലും നോക്കാതെ എന്ത് സഹായമാണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇതേപോലെയുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു ജീവൻ എടുക്കാൻ മാത്രം എന്തായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ചിന്ത. ഒരു വലിയ പ്രയാസം, തീരാ നഷ്ടമാണ് എന്നുള്ളതാണ്. കൊയിലാണ്ടി പാർട്ടിക്ക്, കൊയിലാണ്ടി പ്രദേശത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിന് ഒരുപാട് കണക്ഷനാണ്. ഏറ്റവും ഒരു പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിനാണെങ്കിൽ ഒരു ഫണ്ടിനെ എല്ലാം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ പേര് തരും. ഞങ്ങൾക്ക് വിളിക്കണമെന്ന് പറയും ഓരോ കാര്യങ്ങൾക്കും. എനിക്ക് എം എൽ എ ആയതിന് ശേഷം അവിടെയുള്ളൊരു അനുഭവം, അദ്ദേഹത്തിൻ്റെ ദിവസവും ഓരോ കാര്യത്തിനും നമ്മളെല്ലാം തന്നെ അദ്ദേഹത്തെയാണ് വിളിക്കാറുള്ളത്. വളരെ സൗകര്യത്തോടെ ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുതരാറുണ്ട്. സഹായം ഒരു പ്രദേശത്തിന് വേണ്ട, അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. പ്രതി അങ്ങനെ കേൾക്കുന്നു. അദ്ദേഹം നേരത്തെ പാർട്ടി പ്രവർത്തകനായിരുന്നു, പക്ഷേ പാർട്ടിക്ക് നിരക്കാത്ത രീതിയിലേക്കുള്ള പ്രവർത്തനമായതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പാർട്ടിയാണല്ലോ, അതൊരു ഒരു ലോക്കൽ സെക്രട്ടറി എന്നുള്ള രീതിയിലല്ല, അത് പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ മാറ്റിയിട്ടുണ്ടാവുക. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ശേഷം പിന്നീട് പാലിയേറ്റീവിൻ്റെ വണ്ടിയിൽ പോയിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ? അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല, പക്ഷേ ഉണ്ട് എന്നുള്ളത് കേൾക്കുന്നു. മദ്യം കഴിച്ച് വണ്ടി ഓടിച്ച് എന്നിട്ട് എന്തോ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു സ്ഥിതിയാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടിയെല്ലാം തന്നെ വന്നിട്ടില്ല ഇന്നലെ. ബാക്കി കാര്യങ്ങളാവുന്നല്ലേ ഉള്ളൂ. കസ്റ്റഡിയിലെടുത്ത ആൾ ചോദ്യം ചെയ്തു വരുന്നതായിരിക്കും. അല്ല, നമുക്കറിയില്ല, അതാണ് പറഞ്ഞത്. നമുക്ക് അറിയില്ല അത് ആരാണ് എന്നുള്ളത് അറിയില്ല. കേൾക്കുന്നതല്ലാതെ മറ്റൊന്നും അറിയില്ല.